വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈശ്വരൻ നമുക്ക് അവനെ തിരികെ കൊണ്ടുവന്നില്ലേ? അവൻ നമ്മളെ തേടി വന്നില്ലേ? നമ്മുടെ അടുത്തോട്ട് തന്നെ വന്നില്ലേ? പെറ്റമ്മടുത്തേക്ക് തന്നെ അവൻ വന്നില്ലേ? എന്താണ് കുഞ്ഞെ നിനക്ക് പറ്റിയത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെ? ഇതെന്നെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയോ? ആയിരിക്കും, അങ്ങനെയാണല്ലോ കയ്യിലിരിപ്പ്. അതിപ്പോ കാലം എത്ര കഴിഞ്ഞാലും മാറ്റാൻ പറ്റില്ലല്ലോ. വല്ല ഗുണ്ടകളോ മറ്റോ തല്ലി ചതച്ച് റോഡിലിട്ടിരുന്നാണ് ദീപ്തി. എന്നിട്ട് ഇനിയിപ്പോ അവിടുന്ന് എടുത്തോണ്ട് വന്നാണോ? ഒരു ആക്സിഡന്റ് പറ്റിയതായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ആദ്യമൊക്കെ ഡോക്ടറോട് ബന്ധുക്കളാരും ഇല്ലാന്നാ ഇവൻ പറഞ്ഞത്. അവസാനമായി എൻ്റെ പേര് പറഞ്ഞത്. അവരെന്നെ കോണ്ടാക്ട് ചെയ്തു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ, സുഭാഷിന് ഇനി കുറേ ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. വേണ്ട വേണം, നമുക്ക് അദ്ദേഹത്തെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാഡം കണ്ടല്ലോ. പരസഹായം ഇല്ലാതെ എണീറ്റ് നടക്കാനോ മറ്റു പ്രവൃത്തികൾ ചെയ്യാനോ കഴിയില്ല. ഇവിടെ കിടത്തിയതുകൊണ്ട് ഇനി വേറെ ട്രീറ്റ്മെന്റ് ഇപ്പോഴൊന്നും നൽകാനാവില്ല. വീട്ടിൽ റെസ്റ്റ് എടുക്കാം. ഇനി ഒരാഴ്ച കഴിഞ്ഞൊന്നും കൊണ്ടുവന്നാൽ മതി. ട്രീറ്റ്മെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പരിശോധനയ്ക്ക് ശേഷം കിടക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 10 ദിവസം മുമ്പ് ഒരു രാത്രിയില കുറച്ചു പേർ സുഭാഷിനെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു. എല്ലാവരും ഉപേക്ഷിച്ചു പോയ എന്നെ ആരും സഹായിച്ചില്ല. മനസ്സമാധാനം കിട്ടാതെ അലഞ്ഞു നടക്കുമായിരുന്നു ഇതുവരെ. ഒരു നിമിഷത്തെ തോന്നലിൽ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ പോയി. ദയയും സ്നേഹമൊന്നും ആരും എന്നോട് കാണിച്ചില്ല. നിങ്ങളുടെയൊക്കെ ശാപം കൊണ്ടായിരിക്കും മോനെ അവസാനം ഞാൻ നിങ്ങളടുത്ത് എന്നെ തിരിച്ചെത്തി. ഈശ്വരതുല്യരായ എന്റെ അച്ഛനെ അമ്മയെക്കാളും വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നിന്റെ ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ചാ നീ പോയത്. ഒടുക്കം സ്വന്തം കാലം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ ആദ്യം ഭാര്യ ഓർമ്മ വന്നല്ലേടാ. നിനക്കൊരു കൈത്താങ്ങിന് ആരുണ്ടല്ലേ ഭൂമിയിൽ? ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ക്ഷമ ചോദിക്കാൻ വാക്കുകളില്ല. ക്ഷമ ചോദിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ സുഭാഷേ. നീ ആരോട് ക്ഷമ ചോദിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ സ്മൃതിയോട് ക്ഷമ ചോദിച്ചേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ നീ കാരണം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് സ്മൃതിയ. സ്മൃതി, എനിക്ക് മാപ്പ് തരണം. ഞാൻ ചെയ്തത് തെറ്റാണ്. മതി മോനെ, എന്റെ കുഞ്ഞ് ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞു. അവന്റെ തെറ്റുകൾ മനസ്സിലായി.
ഇനി എന്റെ കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. മതി മോനെ, നീ വിശ്രമിക്ക്. അപ്പോഴേക്കും അമ്മ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാം. നീ അവനെ വിളിച്ചോണ്ട് പോ. അവള് അതിനല്ല നിക്കുന്നത്. തോന്നുമ്പോ ഭർത്താവ് വേണ്ടാന്ന് വെച്ച് പോവാ, തോന്നുമ്പോ പിന്നെ തിരിച്ചു വരിക. ഏത് പെണ്ണ് സ്വീകരിക്കും? ഞാനായിരുന്നെങ്കിലേ ഇപ്പൊ പുറത്തിറക്കി വാതിലടച്ചിട്ടുണ്ടാവും. സ്മൃതിയെ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് അവൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒക്കെ സാവകാശം ശരിയാവും, നീ വിഷമിക്കാതെ. നടക്കമോനെ, ചിതലരിച്ചു പോയ സ്മൃതി. അല്ല, സ്മൃതി അതെടുത്ത് നശിപ്പിച്ചോ? നിന്റെ മനസ്സിൽ മരിച്ച എന്റെ ഫോട്ടോ എന്തിനാ ഇവിടെ സൂക്ഷിക്കുന്നതെന്ന് കരുതി കാണൂല്ലേ? അതൊക്കെ പോട്ടെ, നമ്മുടെ മോൻ എങ്ങനെയുണ്ട് സ്മൃതി? വലുതായി കാണൂല്ലേ? അവൻ എന്നെ കുറിച്ച് ചോദിക്കാറുണ്ടോ? നീ എന്താണ് എന്നെ കുറിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? സ്വാർത്ഥനും ഭീരുവുമായിട്ടുള്ള ഒരു അച്ഛനാണോ അവന്റെ മനസ്സിൽ ഞാൻ? ചെറിയ പ്രായത്തിലെ അവനെ ഉപേക്ഷിച്ചൊളിച്ചോടിയ അവന്റെ അച്ഛനെ അവൻ വെറുക്കുന്നുണ്ടാവോ? ഇല്ല, അവന്റെ അച്ഛനെ കാണണം കാണണമെന്നും പറഞ്ഞ് എന്നും രാത്രി അവൻ കരയും. നിങ്ങളോട് അവന് വെറുപ്പാ, വെറുപ്പ്. ഇവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ ചിതലരിച്ചതല്ല, ഞാൻ മാറ്റിവെച്ചതുമല്ല, അത് വലിച്ചെറിയാൻ പറഞ്ഞത് നമ്മുടെ മോനാ. നിങ്ങളുടെ ഫോട്ടോ പോലും കാണുന്നത് അറപ്പാ അവന്. എന്റെ വീട്ടുകാർ നിങ്ങളുമായുള്ള വിവാഹത്തിനെ എതിർത്തിരുന്നു, എന്നിട്ടും അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചു ഞാൻ വിവാഹം കഴിച്ചു. അന്ന് മുതല് നിങ്ങൾ എനിക്ക് മനസമാധാനം തന്നിട്ടില്ല. വഴിവിട്ട എന്തൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തു, എന്നിട്ടും നിങ്ങളെ ഞാൻ തള്ളി പറഞ്ഞില്ല, ഒപ്പ് നിന്നു. നിങ്ങൾ ജയിലിലായിട്ട് പോലും കൂടെ നിന്നതാ ഞാൻ. വിവാഹബന്ധം വേർപ്പെടുത്താൻ എന്റെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോഴും ഞാൻ വഴങ്ങിയില്ല, കാരണം എനിക്ക് നിങ്ങൾ അത്രയ്ക്കിഷ്ടായിരുന്നു.
ഇറങ്ങിയതിനു ശേഷം ഒക്കെ ശരിയാവുമെന്ന് ഞാൻ കരുതി. നല്ലൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടു. കാത്തിരുന്നു ഞാൻ നിങ്ങളെ. പക്ഷേ നിങ്ങൾ എന്നെ ചതിച്ചു. എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഓടിപ്പോയി നിങ്ങൾ. നിങ്ങൾ ജയിൽ മോചിതനാകുന്ന ദിവസം നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ വന്നിരുന്നു. അന്ന് നിങ്ങളെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. കുടുംബജീവിതം മതിയായി. ഒറ്റയ്ക്ക് ജീവിക്കണം, ലോകം മുഴുവൻ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയി. അന്ന് നിങ്ങളുടെ കാൽക്കൽ വീണ് കരഞ്ഞു ഞാൻ. എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നിങ്ങൾ അന്ന് പോയി. ഓർമ്മയുണ്ടോ നിങ്ങൾക്കതൊക്കെ? നിങ്ങൾ ജയിലിലാണോ ഒളിച്ചോടി പോയതാണോ ഒന്നും ഞാൻ മോനോട് പറഞ്ഞിട്ടില്ല. അച്ഛൻ വിദേശത്താണെന്ന് കള്ളം പറഞ്ഞു. നിങ്ങൾ വിളിക്കുന്നു എന്ന വ്യാജേന സൂര്യചേട്ടൻ അവനെ എല്ലാ ആഴ്ചയിലും ഫോൺ ചെയ്യും. നിങ്ങൾ അവന് കൊടുത്തു വിടുന്നത് പോലെ ഡ്രസ്സുകളുമായി നിങ്ങളുടെ സുഹൃത്ത് എന്ന പേര് സൂര്യചേട്ടൻ ഒരാളെ പോലും കൊണ്ടുവന്നു. എല്ലാവരും കൂടി ചേർന്ന് അവന്റെ മുന്നിൽ നാടകം കളിച്ചു. അവന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ. പക്ഷെ അവസാനം എല്ലാം അവൻ മനസ്സിലാക്കി. നിങ്ങൾ വിദേശത്തല്ല എന്നുള്ളത്. മോന്റെ ചോദ്യങ്ങൾക്ക് മുൻപില് ഉത്തരം മുട്ടിപ്പോയ ഞങ്ങൾക്ക് പിന്നെ സത്യം പറയേണ്ടി വന്നു. ഭാര്യയും മകനെ ഉപേക്ഷിച്ചു പോയ ഭീരുവാണ് നിന്റെ അച്ഛനെന്ന്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവന് നിങ്ങളെ. ഇപ്പൊ അത്രയ്ക്ക് വെറുപ്പും. എന്നെ പോലെ തന്നെ അവനെ നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു ജീവശവം എന്ന പോലെ ഞങ്ങൾക്ക് മുന്നിൽ ജീവിക്കാനാണ് നിങ്ങളുടെ വിധി. ഒരു സഹായവും എന്നിൽ നിന്നോ മോനിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മോൻ വരട്ടെ, അവൻ വളർന്നു പോയെന്ന് നിങ്ങൾക്ക് അപ്പോ അറിയാം. നിങ്ങളുടെ മുഖത്ത് അവൻ കാർക്കിച്ച് തുപ്പും. കാരണം അവന്റെ മനസ്സിൽ ഇപ്പൊ നിങ്ങളില്ല, ഇങ്ങനൊരു അച്ഛനില്ല. അമ്മയോടും സ്മൃതിയോടും ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ ഇവിടെ ജയിലിലേക്ക് വരണ്ടെന്ന്. സുഭാഷേ, ഇത്ര വരെ എത്തിയിട്ടും നിന്റെ ഭാഷയും ദേഷ്യവും മാറിയിട്ടല്ലേ? എന്താ സുഭാഷേ ഇത്? നീ കാണണ്ടെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. രാവും പകലും എങ്ങനെ തള്ളി നീക്കുന്നു എന്ന് നിനക്കറിയില്ല. എടാ, ദീപ്തി നിന്നെ അകത്താക്കി എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ വിശ്വസിപ്പിച്ചു. പിന്നീട് മനസ്സിലായി നീയാണ് തെറ്റുകാരനെന്ന്. മക്കളെ, നീ ചെയ്ത് കൂട്ടിയ എന്റെ ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത്.
പിന്നെ നീ ഇതാരോടാ ദേഷ്യപ്പെടുന്നത്? നീ എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും നീ എന്റെ മകനായി പോയില്ലേ? എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനോ മറക്കാനോ പറ്റുവോടാ? ഞങ്ങളുടെ കാര്യം പോയി തൊലയട്ടെ, ഇവളെയും കുഞ്ഞിനെയും ഓർക്കണേ. നീ നിനക്കറിയാവോ, നീയുമായിട്ടുള്ള ബന്ധം വരെ ഉപേക്ഷിക്കാൻ പറഞ്ഞ ഇവളുടെ അച്ഛനും അമ്മയും ആ പെണ്ണതിന് നിന്നില്ല. അവൾ അവളുടെ വീട്ടിൽ പോലും പോകാതെ നമ്മുടെ വീട്ടിൽ കഴിയോടാ? ഇതെന്തിന്? ആർക്ക് വേണ്ടി? ഒരു നാളെങ്കിലും ഒരു നാൾ നീ തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷയിലല്ലേ? അപ്പോഴും സുഭാഷ് പറയ കാണണ്ടെന്ന്. മോനെ, സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു, ഇനി പശ്ചാത്തപിക്കുക. പുറത്തിറങ്ങാൻ ഇനി കുറച്ച് വർഷങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങുമ്പോഴെങ്കിലും നല്ല രീതിക്ക് അവൻ അവന്റെ കുടുംബത്തിനോടൊപ്പം കഴിയാൻ നോക്ക്. വീട്ടിലെ വിശേഷങ്ങളെല്ലാം സുരേഷ് മുറക്കി വന്ന് പറഞ്ഞിരുന്നുണ്ടല്ലേ. ഗോപൻ സൂരജിന്റെയും ദീപ്തിയുടെ ഒരു കുഞ്ഞുമായിട്ട് പോയി. ഇപ്പൊ അതിനെ കുറിച്ചും യാതൊരു വിവരവുമില്ല. എല്ലാരും അതിന്റെ വിഷമത്തിലാടാ. എനിക്കിതൊന്നും കേക്കണ്ട, അവരുടെ ഒരു വിശേഷവും. ദീപ്തി അടുത്തോടുള്ള ദേഷ്യം ഇനിയും തീർന്നിട്ടില്ല അല്ലേ? എന്റെ മകൻ എങ്ങനെയുണ്ട്? സുഖാണോ? അതറിഞ്ഞ മതി എനിക്ക്. അതെ, നിന്റെ മകന് സുഖ. നീ ജയിലിനകത്താന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല അവനോട്. അവനെ കാണണമെന്ന് ആഗ്രഹമില്ല സുഭാഷിന്. എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് സുഭാഷ് ഇപ്പോ ജീവിതത്തോട് മടുപ്പ് തോന്നി. എല്ലാ ബന്ധങ്ങളും ഭാരം എടുത്തു തോന്നുന്നു എനിക്കിപ്പോ. എന്തോന്നൊക്കെയാണ് നീ പറയുന്നേ? ബന്ധങ്ങൾ ഭാരോ? അതെ, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയാലും എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കണ്ട. ബന്ധങ്ങൾ ഭാരോ? അതെ, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയാലും എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കണ്ട. സുഭാഷേ, സമയായി. സുഭാഷിനെ ഞങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അതിന് കഴിയില്ല. സുഭാഷ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ പുറത്ത് ഞാൻ കാത്തു നിൽക്കുന്നുണ്ടാവും സുഭാഷിനെ കൂട്ടിക്കൊണ്ടു പോവാൻ. ഒന്നിച്ച് ജീവിക്കണം നമുക്ക്, നമ്മുടെ മകനോടൊപ്പം, കുടുംബത്തോടൊപ്പം. നീ വിഷമിക്കാതെ, അവൻ നമ്മളെ വിട്ടെങ്ങും പോവില്ല. ഇവിടെ നിറങ്ങിയാൽ അവൻ നേരെ വീട്ടിലോട്ട് തന്നെ വരും. നമുക്ക് കൊണ്ടുപോവാടി അവനെ. താൻ സ്മൃതിയെ കൂടുതൽ നിർബന്ധിക്കുകയൊന്നും വേണ്ട. സുഭാഷിന്റെ കാര്യത്തിൽ അവൾ അവളുടേതായ വഴി തിരഞ്ഞെടുക്കട്ടെ. അവൾ വെറും പ്രതിമയല്ല എന്നുള്ള കാര്യം സുഭാഷ് മനസ്സിലാക്കട്ടെ, അവനൊരു പാഠം പഠിക്കട്ടെ. കാര്യങ്ങളൊക്കെ വഴിയേ ശരിയായിക്കോളൂ. സ്മൃതിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അവന്റെ കാര്യത്തിൽ എനിക്ക് പേടി, കാരണം അവന്റെ ഉള്ളിൽ അവന്റെ അച്ഛനോട് അത്രയ്ക്ക് വെറുപ്പാ.
ഓഫീസുകൾ കയറി ഇറങ്ങാൻ പോയ നിനക്ക് ഈ പിള്ളേരൊക്കെ എവിടുന്ന് കിട്ടി? വരുന്ന വഴി എല്ലാത്തിനെയും പെറുക്കിയെടുത്തു. ധ്യാൻ മുങ്ങുന്ന കരുതി സൂരജ് കല്ലിച്ചൻ ഇവരെ സ്കൂളിൽ ചെന്ന് നേരത്തെ കാവല് നിന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്റെ മോൻ ഇനി അച്ഛനെയും അമ്മയും ഞങ്ങളെ ഒന്നും വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. അല്ലട മോനെ, അല്ല അമ്മുമ്മ എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല മോനെ. കുഞ്ഞാ, നിന്നെ ദീപ്തി വിളിച്ചായിരുന്നോ? ഇവിടെ ഒരാളെത്തിയ കാര്യം പറഞ്ഞായിരുന്നു. ഇല്ല. എന്നാ അകത്തൊരാളുണ്ട്, നീ ചെന്ന് കാണ. ആരാ? നീ ചെന്ന് നോക്ക് മോനെ. ആരാപ്പ അകത്തുള്ളത്? എന്റെ അച്ഛനാണോ? അല്ല. പപ്പൂസിന്റെ അച്ഛനാ. ണക്കിന് ധ്യാന്റെ അവസ്ഥ ഇത് തന്നെയാ. അവനെ കുഞ്ഞുനാളിൽ ഉപേക്ഷിച്ച അച്ഛനെ അമ്മയും അവനും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ വേദന മാറുന്നതുവരെ അവന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനവും ഇല്ല.